അധർമ്മമൂർത്തി റസാലത്തിനെതിരെ നാളെ ജനം ഇരമ്പിയാർക്കും. സിഎസ്ഐ ദക്ഷിണ കേരള മഹായിടവകയുടെ അന്തകൻ എന്ന വിശ്വാസികൾ തിരിച്ചറിഞ്ഞ ധർമ്മരാജ റസാലത്തിന്റെ കടക്കൽ കോടാലി കൊണ്ട് ആഞ്ഞുവെട്ടി ബഹുഭൂരിപക്ഷം വിശ്വാസികളും തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. ദിവസങ്ങൾ കഴിയുമ്പോഴും പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും ശക്തി ഏറി വരികയാണ്. റസാലത്തിനെതിരെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ കോപ്പുകൂട്ടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് നാളുകളായി കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കടപ്പുഴയ്ക്ക് അടപടലം നിലംപരിശാകുന്ന റസാലത്തിൻ്റെ വീഴ്ച അതിവിദൂരമല്ല എന്ന് തന്നെയാണ് ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തന്നിരുന്നത്. കാറ്റായും കടലായും അഗ്നിയായും വിശ്വാസികൾ ആഞ്ഞടിക്കുകയാണ്. സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും മർക്കടമുഷ്ടിയിൽ ദൈവവിശ്വാസങ്ങളെ ചവിട്ടിമെതിച്ച് അരാജകത്തിൻ്റെ അപ്പോസ്തോലനായി സ്വയം അവരോധിച്ച അധർമ്മങ്ങളുടെ രാക്ഷസ രാജാവ് അധർമ്മരാജ് റസാലത്തിൻ്റെ നേരെ ആഞ്ഞടിക്കാൻ പോകുന്ന സിഎസ്ഐ മഹായിടവക വിശ്വാസികളുടെ പ്രതിഷേധ കൊടുങ്കാറ്റ് നാളെ തിരുവനന്തപുരം നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കും. സിഎസ്ഐ ദക്ഷിണ കേരള മഹായിടവകയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, 3 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തുക, സഭാശുശ്രൂഷകർക്കെതിരെ എടുത്ത നടപടികൾ പിൻവലിക്കുക, സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കെതിരെയുള്ള അഴിമതി അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും ഈ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിൽ നോട്ട് നിരോധന സമയത്ത് മഹായിടവകയിൽ ഭരണം നടത്തിയ ബെനറ്റിന്റെ നേതൃത്വത്തിലുള്ള ആഡഡ് കമ്മിറ്റി ബെനറ്റിന്റെ കള്ളപ്പണം മഹായിടവക അക്കൗണ്ട് വഴി വെളുപ്പിച്ചു കൊടുത്തതും മറ്റ് അനധികൃത ഇടപാടുകളും കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാക്കുവാൻ അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ട രേഖകൾ ഇപ്പോൾ MM ചർച്ചിലാണ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത്. ആഡഡ് സെക്രട്ടറിയുടെ കള്ളപ്പണ രേഖകൾ സൂക്ഷിക്കാനുള്ള സ്ഥലമാണോ ദേവാലയം? വിശ്വാസികൾ ചോദിച്ചു തുടങ്ങി. ഇതിനുവേണ്ടിയാണോ ഒരു ദേവാലയം JCB ഉപയോഗിച്ച് പിടിച്ചടക്കിയത്? ബിഷപ്പിന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലാണ് ഗ്ലാഡ്സൺ ബിഷപ്പിന്റെ വീട്ടിലുൾപ്പെടെ സൂക്ഷിച്ചിരുന്ന കള്ളപ്പണ ഇടപാട് രേഖകൾ അവിടെ റെയ്ഡ് ഭയന്ന് MM ചർച്ചിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ബെനറ്റ് ആഡഡ് സെക്രട്ടറി ആയ ശേഷം LMSൽ ജോലി കൊടുത്ത ഒരു സ്ത്രീയാണ് ഇപ്പോൾ 2-വീലറിൽ കള്ളപ്പണം കടത്തുന്നത്. ഈ സ്ത്രീ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഇതൊന്നും ജനമറിയുന്നില്ല എന്ന ഒട്ടകപ്പക്ഷിയുടെ മനോഭാവം വെച്ച് പുലർത്തുന്ന റസാലവും സംഘവും സൂക്ഷിച്ചു. സ്വയം അവരോധിക്കപ്പെട്ട സിംഹാസനം ജനരോക്ഷത്താൽ തകർന്ന് തരിപ്പണമാകും. തെരുവിലിട്ട് ജനം താങ്കളെ വിചാരണ ചെയ്യും. അധികാരഭ്രഷ്ടനാക്കി വിശ്വാസികൾ സഭയുടെ അന്തകനെ തെരുവിലിട്ട് വലിച്ചിഴയ്ക്കും. നാളത്തെ പ്രതിഷേധ പ്രകടനം ദക്ഷിണ കേരള മഹായിടവകയുടെ വിമോചന സമരം എന്ന് വരും നാളുകളിൽ ചരിത്രരേഖകളിൽ കോറിയിടപ്പെടും. I2A News, an eye for truth.